ഐസി ഭീകരരുടെ ഒരു സാമ്പിൾ പുറത്തു വന്നിട്ടുണ്ട് പുറത്തു വന്നത് തജിക്കിസ്ഥാനിലെ പത്രങ്ങളും അതുപോലെയുള്ള ഏജൻസികളും റഷ്യൻ ഏജൻസികളുമൊക്കെയാണ് പുറത്തുവിട്ടത് പേര് ഫരിദുദ്ദീൻ ശംസുദ്ദീൻ ഒരിക്കൽ പോലും പള്ളിയിൽ കയറുകയോ മതവുമായി യാതൊരു ബന്ധവുമില്ല മുഴുക്ക സമയവും വെള്ളം കുടിച്ച് നടക്കുന്നവനായിട്ടാണ് കണ്ടിട്ടുള്ളത് കൂടാതെ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ആറു വയസ്സുള്ള ഒരു കുട്ടിയെ പീഡിപ്പിച്ചതിന് ശിക്ഷ അനുഭവിച്ചിറങ്ങിയ ജയിൽ പുള്ളിയുമാണ് ജയിലിനകത്ത് വെച്ചാണ് ഐസിസ് ബന്ധം ആരംഭിച്ചതെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നുവെച്ചാൽ പേരിനപ്പുറത്ത് ഇത് മുസ്ലിമുമായി യാതൊരു ബന്ധവുമില്ലെന്നർത്ഥം റഷ്യയിലെ അന്വേഷണം തുടരുകയാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് മോസ്കോയിലെ ബോംബ് സ്ഫോടനം നടത്തി കഴിഞ്ഞ ദിവസം ഒൻപത് അമേരിക്കൻ ഭീകര സംഘടനകളിലൊന്നായ ഐസിസിൻ്റെ ആസൂത്രിതരെ കൂടി പിടിച്ചു ജനോസൈഡ് ബൈഡൻ്റെ മേൽനോട്ടത്തിൽ നടത്തിയ ഉക്രൈനെ സഹായിക്കാൻ വേണ്ടി നടത്തിയ അവസാന ശ്രമമെന്നുള്ള നിലയിൽ അതും പാളിപ്പോവുകയും കുറേ പേർ കസ്റ്റഡിയിലാവുകയും പിടിക്കപ്പെടുകയും ചെയ്തു അതിൽ നാല് പേരെ പിടിച്ചവരെ നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്നത് പോലെ ഇഞ്ച പരുവത്തിലാക്കിയാണ് കോടതിയിൽ ഹാജരാക്കിയതും അവരുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതുമൊക്കെ അവർ തജിക്കിസ്ഥാൻകാരാണ് എന്നാണ് പറയപ്പെടുന്നത് അവിടെ നിന്ന് കണ്ടെത്തിയ ആളുകൾക്ക് കാശ് കൊടുത്ത് അത്തരമൊരു പേരും നൽകി നമ്മുടെ ജിനോസൈഡ് ബൈഡനും യൂറോപ്യൻ ഭീകരന്മാരും എല്ലാവരും കൂടി ചേർന്ന് അണിയിച്ചൊരുക്കിയതാണെന്ന് റഷ്യയ്ക്കും സംശയമുണ്ടായിരുന്നു അതുകൊണ്ടാണ് റഷ്യയും പറഞ്ഞത് ഒരു മാസം മുമ്പേ കൺസേർട്ട് ഹാളിൽ ഇങ്ങനെ ഒരു ബോംബ് സ്ഫോടനം നടക്കുമെന്ന് എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചത് ഇപ്പോൾ അവിടം കൊണ്ടും തീർന്നില്ല പിടിച്ച പ്രധാനപ്പെട്ട ദൗത്യനിർവഹണം നടത്തിയതിൽ ഒരാളായ ഫരീദുദ്ദീൻ ഷംസുദ്ദീൻ എന്ന് പറയുന്ന ഒരാളിന്റെ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം തജ്കിസ്ഥാനിലെ ന്യൂസ് പേപ്പറുകളും ബാക്കിയുള്ളവരും പുറത്തുവിട്ടു ഈ ആൾ മുഴു സമയം മദ്യപാനിയും മറ്റ് പലതരം മയക്കുമരുന്നുകളും ഉപയോഗിക്കുന്ന ഒരാളാണ് അയാളൊരു മതമോ വിശ്വാസമോ പിന്തുടരുന്ന ആളെ പേര് അങ്ങനെയാണ് ആണ് താനും രണ്ടായിരത്തി ഒരു കുട്ടിയെ പീഡിപ്പിച്ചതിന് പോക്സോ കേസ് പ്രകാരം ജയിലിലുണ്ടായിരുന്ന ആളാണ് രണ്ടായിരത്തി ഇരുപത് വരെ ജയിലിലായിരുന്നു ഈ ജയിലിലായിരുന്ന ഘട്ടത്തിലാണ് ആരൊക്കെയുമായി ബന്ധപ്പെടുന്നതും ഇത്തരം ചില സംഗതികളിലേക്ക് തിരിയുന്നതും പുറത്തിറങ്ങി വിവാഹം കഴിച്ച് നാലു മാസം പ്രായമുള്ള ഒരു കുഞ്ഞുമുണ്ട് ഞാൻ പറയുന്നത് പേര് മാത്രം മേൽവിലാസമാക്കിയ ജയിലുകളിൽ നിന്ന് തപ്പിയെടുക്കുന്ന ഭീകരപ്രവർത്തകരെയാണ് ഇത്തരം സംഗതികൾക്ക് ജനോസൈഡ് ബൈഡനും സംഘവും ഉപയോഗിക്കുന്നത് ഇറാഖിലെ ജയിലിൽ കിടന്ന ആളുകളെയാണ് അന്ന് ഇറാഖ് അധിനിവേശം കഴിഞ്ഞ് തട്ടിക്കൊണ്ടുപോയി പരിശീലനം നൽകി ഇതുപോലെയുള്ള ഭീകരന്മാരാക്കി പല സ്ഥലങ്ങളിലേക്ക് അയച്ച് അവിടൊക്കെയും അക്രമം നടത്തിയത് അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഈ ഓപ്പറേഷനുമെന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ